ഉൾബുദ്ധരായ യാത്രികർ, ഉയരെടുക്കാത്ത റോഡുകൾ, നമുക്ക് ചേർന്ന് മുന്നേറാം. വൈസ് ഡ്രൈവ്, ലെറ്റ്സ് ട്രെയിൻ our mind for a safe drive. ജില്ലയിൽ ഹർത്താലിൽ അക്രമങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് 52 പേർ അറസ്റ്റിലായതായി ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം. ഹർത്താൽ അനുകൂല പ്രകടനം നടത്തിയതിന് 200-ലധികം പേർക്കെതിരെയാണ് കേസ്. പൊന്നാനിയിലും തിരൂരിലുമായി പോലീസിനെ ആക്രമിച്ച രണ്ടു പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതായി SP അറിയിച്ചു. 79 പേരെയാണ് മുൻകരുതലായി അറസ്റ്റ് ചെയ്തത്. നമ്മള് മുൻകരുതൽ എന്നുള്ളവർക്ക് 79 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ ജാമ്യം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ മറ്റ് കേസുകളായിട്ട് ചെറിയ ചെറിയ അക്രമവും ബാക്കിയൊക്കെ ആയിട്ട് പിന്നെ പോലീസ് പറഞ്ഞ് കേൾക്കാതെ വീണ്ടും ബസ് വാഹനങ്ങളൊക്കെ തടഞ്ഞു എന്നുള്ള ആളുകളെ നമ്മളൊരു 52 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ട് പേര് തിരൂരും അതുപോലെ പൊന്നാനി പോലീസിനെ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ ആ രണ്ട് പേരെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നോൺ വൈലബിളാണത് കേസ്. പിന്നെ പ്രിവൻറ്റീവ് അറസ്റ്റ് നടത്തിയതിൽ ഇന്നലെ ഒരാൾ പഴയ കേസിൽപ്പെട്ട ഒരാളായിരുന്നു. രാവിലെ 5 മണിക്ക് പിടിച്ചായിരുന്നു. ഇന്നിപ്പോൾ ഈ പോലീസിനെ ആക്രമിച്ചു എന്നുള്ള കൂട്ടത്തിൽ ഒരാൾ പഴയ കൊലക്കേസിലെ പ്രതിയും ഉണ്ടായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോഴൊക്കെ അയാൾ ഓടി തള്ളിമാറ്റി പോയിട്ടുണ്ട്. സംഭവങ്ങൾ നമ്മൾ ഇന്നലെ പ്രകടനം നടത്തുകയും അത് തന്നെ നോട്ടീസ് ഇവരോട് പിന്നെ കൊടുക്കുകയൊക്കെ ചെയ്ത ആളുകൾ വളാഞ്ചേരിയും എടക്കരയിലും കൂടെ ആയിട്ട് 50 ആളുകൾ, 100 പേർക്ക് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മൊത്തം ഒരു 200-ലധികം ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിലിത്രയും ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി തുടർന്നുണ്ടാവും. തിങ്കളാഴ്ച വളാഞ്ചേരിയിലും എടക്കരയിലും പ്രകടനം നടത്തുകയും ഹർത്താൽ നോട്ടീസ് വിതരണം ചെയ്യുകയും ചെയ്ത 100 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് SP പറഞ്ഞു. പെരിന്തൽമണ്ണ മാർക്കറ്റിലെ കടകൾ അടപ്പിക്കാൻ ശ്രമിച്ച ഹർത്താൽ അനുകൂലികളെ പോലീസ് വിരട്ടി ഓടിച്ചു. 15 പേരാണ് കസ്റ്റഡിയിലായത്. തിരൂരിൽ 20 പേരും താനൂരിൽ 15 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ ന്യൂസ്, മലപ്പുറം.